ഇന്ന് നമ്മൾ മധ്യമ ബുക്കിലുള്ള പാഠത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിൽ രണ്ടാമത്തെ പാഠം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാർ സഭ എന്നുള്ള പാഠമാണ് പഠിക്കുന്നത് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാർ സഭ എന്നുള്ളത് എന്താണെന്ന് നോക്കാം ആപ്നേ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാർ സഭ കാ നാം സുനാ ഹോഗാ താങ്കൾ ഒരു പക്ഷേ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാർ സഭയുടെ പേര് കേട്ടിരിക്കും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാർ സഭ ഏക് രാഷ്ട്രീയ മഹത്വക്ക് സംസ്ഥ ഹേ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാർ സഭ എന്നുള്ളത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് ഈ സംസ്ഥയ്ക്ക് ദ്വാര സഞ്ചാലിത വിഭിന്ന പരീക്ഷാവുമേ പ്രതിവർഷ ലാക്കും കി സംഖ്യമേ ഛാത്ര ഭാഗ്ലേത്തെ ഈ സ്ഥാപനത്തിലൂടെ നടത്തുന്ന പല പരീക്ഷകളിലും വർഷം തോറും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു ഇസ്കി ശാഖയും ദക്ഷിണക്കെ ചാരും പ്രാന്തമേ ആന്ധ്ര വാ തെലങ്കാന കർണാടക കേരള തമിഴ്നാടുമേ ഇതിൻ്റെ ശാഖകൾ ദക്ഷിണത്തിലെ നാല് പ്രദേശങ്ങളിലും ആന്ധ്ര തെലങ്കാന കർണാടക കേരള തമിഴ്നാടു എല്ലാവിടെയും ഉണ്ട് ദില്ലി മേ ബി ഇസ്കി ശാഖ ഹേ ഡൽഹിയിലും ഇതിന് ശാഖയുണ്ട് ഇൻ ശാഖാവും ക പ്രധാൻ കാര്യാലയം ചെന്നൈ മേം സ്ഥിതി ഹേ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭയുടെ എല്ലാ ശാഖകളുടെയും പ്രധാന ഓഫീസ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ് ഉള്ളത് ഏ കാര്യാലയമേ കേന്ദ്രസഭയ്ക്ക് നാം സേ ബി ജാനാ ജാത്ത ഹേ കേന്ദ്രസഭ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ മഹത്വപൂർണ്ണ സംസ്ഥ ഈ സ്ഥാപന രാഷ്ട്രപിത മഹാത്മാഗാന്ധിമേ സൻ 1918 മേ മദ്രാസ് മേ കീഹി ഈ മഹത്വപൂർണമായ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം നടത്തിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ് 1918 അദ്ദേഹം മദ്രാസിൽ അത് സ്ഥാപിച്ചു ഭാരത് ബഹുഭാഷി ദേശിഹേ ഇന്ത്യ എന്നുള്ളത് പല ഭാഷകൾ സംസാരിക്കുന്ന ദേശമാണ് ഭാരത് കെ ബഹുഭാഷി ലോകോംകു ഏക സൂത്രമേ ബാന്ധിനേക്ക് വിചാർ സേ ഗാന്ധിജിനെ സംസ്ഥാക്ക് നെയ്യുഡാലി ഗാന്ധിജിയുടെ ഉദ്ദേശം ഇതായിരുന്നു പലവിധ നാനാ ഭാഷകൾ സംസാരിക്കുന്ന നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരെയും ഒരു നൂലിൽ കോർക്കുക അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഷ സംസാരിക്കുവാനും കഴിവുണ്ടാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനത്തിന് അടിത്തറപ്പാക്കിയത് വേ കുദ ആജീവൻ ഈ സംസ്ഥയ്ക്ക് അധ്യക്ഷതിരഹേ അദ്ദേഹം ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ഗാന്ധിജിക്ക് ഉദ്ദേശവും കു പൂരാ കർണേക്ക് വിചാർ സേ സബാനെ സൻ 1918 ഹിന്ദി വർക്ക് ആരംഭിക്കുക ഗാന്ധിജിയുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിൻ്റെ ആ ചിന്തയിൽ സഭ 1918 തന്നെ ഹിന്ദിയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു ഗാന്ധിജിക്ക് സുപുത്ര ദേവദാസ് ഗാന്ധി പ്രഥം പ്രചാരക് ബൻകർ മദ്രാസായി ഗാന്ധിജിയുടെ പുത്രനായ ദേവദാസ് ഗാന്ധി ആദ്യത്തെ ഹിന്ദി പ്രചാരകനായിക്കൊണ്ട് മദ്രാസിലേക്ക് വരികയും ചെയ്തു ഭാരതീയ ഭാഷാവും കെ മാധ്യമം സേ ഹിന്ദി സിക്കാനെ കെലിയെ സഭാനെ കൈ പുസ്തകം ക പ്രകാശൻ ചെയ്യ ഭാരതീയ ഭാഷകളുടെ മാധ്യമത്തിലൂടെ ഹിന്ദി പഠിക്കുന്നതിന് വേണ്ടി വളരെയധികം പുസ്തകങ്ങൾ സഭയിൽ നിന്നും ഇറക്കപ്പെടുന്നു ഉന്മയും ഹിന്ദി സ്വബോധിനി ഔർ സ്വയം ശിക്ഷക് പുസ്തിക കാഫി ലോകപ്രിയ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് ഹിന്ദി സ്വബോധിനി എന്നുള്ളതും സ്വയം ശിക്ഷക് പുസ്തിക എന്നുള്ളതും സഭ ദക്ഷിണക്കെ ചാരവും പ്രാന്തവുമേ ഐ സി മഹത്വപൂർണ്ണ ഭൂമിക നിഭാത്തി ആരഹി ഹേ ജിസസേ ഹസാരോം കി സംഖ്യാമേ ഹിന്ദി ഭാഷയ്ക്ക് കുശൽ പ്രചാരക് നിക്കൽ രഹേ ഹേ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭ ദക്ഷിണ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ മഹത്വപൂർണമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നതിനാൽ ആയിരക്കണക്കിന് ആൾക്കാർ ഹിന്ദി ഭാഷയിൽ വളരെ നല്ലൊരു പ്രചാരകരായി പുറത്തിറങ്ങുന്നു ഏ പ്രചാരക് ദക്ഷിണ ഭാഷാവും കെ ബീച്ച് സാഹിത്യ കാദാൻ പ്രധാൻ അവർ ഹിന്ദി ശിക്ഷൺ കാ മഹത്വപൂർണ്ണ കാര്യകർത്തെ ആരേഹേ ഹേ ഈ പ്രചാരകന്മാരെല്ലാം തന്നെ ദക്ഷിണത്തിലെ ഭാഷകളുടെ ഇടയിൽ തന്നെ സാഹിത്യമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തുകയും അതോടൊപ്പം ഹിന്ദി ശിക്ഷണത്തെക്കുറിച്ചുള്ള മഹത്വപൂർണ്ണ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സഭാക്കി ചാരോം പ്രാന്തീയ ശാഖയും ഹിന്ദിക്ക് സാത് സാത് അഗ്നി അഗ്നി പ്രാന്തീയ ഭാഷാവുമേയും പത്രപത്രികയും പ്രകാശിത കർത്തി അർഹി ഹേ സഭയുടെ നാല് പ്രദേശങ്ങൾ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഈ ശാഖകളിൽ ഹിന്ദിയോടൊപ്പം തന്നെ അതാത് പ്രദേശത്തെ മാതൃഭാഷയിലും പത്രങ്ങൾ പലവിധ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നു ആന്ധ്ര ശാഖാസെ സ്വർഗ്രതി കർണാടക ശാഖാസെ ഭാരത്വാണി കേരള ശാഖാസെ കേരള ഭാരതി അവർ തമിഴ്നാടുസെ ഹിന്ദി പത്രിക ആദി നിക്കൽ രഹിഹി ഈ പ്രദേശം ആന്ധ്രയിൽ അവരുടേതായ ഭാഷയിൽ സ്വർഗ്രതി എന്നും കർണാടകത്തിൽ ഭാരത്വാണി എന്നും കേരളത്തിൽ
കേരള ഭാരതി എന്നും തമിഴ്നാട്ടിൽ ഹിന്ദി പത്രിക എന്നുള്ള പേരിലാണ് പുറത്തിറങ്ങുന്നത് കേന്ദ്ര സഭസേ ഹിന്ദി പ്രചാർ സമാചാർ ഏവം ദക്ഷിൺ ഭാരത് പ്രകാശ് സുഹോ രഹി ഹേ പ്രധാന ഓഫീസായ മദ്രാസിൽ നിന്നും ഹിന്ദി പ്രചാർ സമാചാർ എന്നുള്ള ബുക്കും ദക്ഷിൺ ഭാരത് പ്രകാശിത എന്നുള്ള ഒരു പുസ്തകവും പുറത്തിറക്കുന്നു ഇൻ പത്രികാവും സേ ആം ജനത ഓർ പ്രചാരക് ലാഭാന്വിത ഹോത്തേ അരേഹേ ഈ പുസ്തകങ്ങൾ വഴി സാധാരണ ജനങ്ങൾക്കും പ്രചാരകന്മാർക്കും ധാരാളം ഗുണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് इस महत्वपूर्ण संस्था के कुछ महापुरुषों के नाम का यहाँ उल्लेख करने का उपयुक्त होंगे ई महत्वपूर्ण ई स्थापन कुछ महापुरुषन्मारे पेरे नमुक पर वे हे स्वर्गीय हरि हर शर्म मोटुरी सत्यनारायण पंडित अवध नंदन सिद्धानाथ पंत राजाजी रामस्वामी अय्यंगार गोपाल रेड्डी वासुदेव नायर लाल बहादूर शास्त्री चित्तूर श्रीनिवास अय्यंगार एपीसी वीरबाहु प्रोफेसर नागप्प झंडा नारायण विद्वान सुंदर कृष्णाचारी आदि ई पर्णवरेल इंटे प्रधान महत्वपूर्णमे व्यक्ति गांधीजी के रचनात्मक कार्यक्रमों में हिंदी का प्रचार भी गांधी क्रियात्मक प्रवृत्ति हिंदी प्रचार वाले नार्यू इनके इस रचनात्मक कार्यक्रम को दक्षिण भारत हिंदी प्रचार सभा सफल बनाती आ रही है अद्हति आ प्रवृति इन दक्षिण भारत हिंदी प्रचार सभा नजयतोड़कूड़ी विपरीत परस्थियों से गुजरते हुए संस्थ गांधी के स्वप्नों को साकार बनाती आ रही है विपरीत परस्थिकोक ई स्थापन गांधीजी स्वप्न साक्षात्क നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതിൽ നിന്നും കുറച്ച് അഭ്യാസങ്ങളാണ് പഠിക്കാനുള്ളത് ഹിന്ദി അർത്ഥം എഴുതുവാൻ ഓപ്പോസിറ്റ് സഹി ജോഡേ ബനായിയെ നിമ്നലിഖിത ശബ്ദവും കെ വാക്യവുമേ പ്രയോഗിക്കുകയെ തന്നിരിക്കുന്ന ഗദ്യാംശം വായിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ എഴുതുവാനും കൂടാതെ ഇതിൽ നിന്നുള്ള സാരാംശം എഴുതുവാനുമുള്ളതാണ് ഇതിലുള്ള ചോദ്യ അഭ്യാസം വരുന്നത് അത് എന്താണെന്ന് നോക്കാം ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭ എന്നുള്ള പാഠത്തിൽ നിന്നുള്ള അഭ്യാസങ്ങളെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത് അത് ആദ്യത്തേത് ഹിന്ദിമേ അർത്ഥിലിക്കുകയെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം ഹിന്ദിയിൽ തന്നെ എഴുതുക സ്ഥിതി ബസാഹുവ ഉദ്ദേശ് ലക്ഷ്യ ആജീവൻ ജീവൻഭർ പ്രതിവർഷ് ഹർസാൽ ഖുദ് സ്വയം ഗുജർന വീതിന ഇവയുടെ മലയാളം മീനിങ് നോക്കാം സ്ഥിതി എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ലക്ഷ്യം ആജീവൻ ജീവിതകാലം മുഴുവൻ പ്രതിവർഷ് എല്ലാ വർഷവും ഖുദ് സ്വയം ഗുജർന ബീത്തിന കഴിച്ചു കൂട്ടുക രണ്ടാമത്തെ ചോദ്യമാണ് വിലോം ശബ്ദ് ലിഖിയെ വിപരീത പദം എഴുതുക ദക്ഷിൺ ഉത്തർ സുപുത് പുപുത് പ്രഥം അന്തിം ആരം അന്ത് സാഗാർ നിരാകാർ ഉപയുക്ത് അനുപയുക്ത ദക്ഷിൺ തെക്ക് ഭാഗം ഉത്തർ വടക്ക് ഭാഗം സുപുത്ര നല്ല പുത്രൻ കുപുത് ചീത്തയായിട്ടുള്ളത് പ്രഥം ആദ്യത്തേത് അന്തിം അവസാനത്തേത് ആരംഭം തുടക്കം അന്ത് അവസാനം സാഖാർ സാക്ഷാത്കരണം നിരാകാർ കാണാൻ കഴിയാത്ത ഉപയുക്ത ഉപയോഗപ്രദമാത് അനുപയുക്ത ഉപയോഗം ഇല്ലാത്തത് അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് ജോഡേ ബനായിയെ ചേരുംപടി ചേർക്കുക ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭ രാഷ്ട്രീയ മഹത്വക്ക് സംസ്ഥാഹേ ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭ എന്നുള്ള രാഷ്ട്രീയ മഹത്വത്തിൻ്റെ ഒരു സ്ഥാപനമാണ് ഭാരത് ബഹുഭാഷി ദേശിഹേ ഇന്ത്യ നാനാ ഭാഷകൾ സംസാരിക്കുന്ന ദേശമാണ് ആന്ധ്രാശാഖ ശ്രവന്തി ആന്ധ്രാശാഖയിൽ നിന്ന് ഇറക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ശ്രവന്തി കർണാടക ശാഖ ഭാരത് വാണി കർണാടക ശാഖയിൽ നിന്നും ഇറക്കുന്ന ബുക്കിൻ്റെ പേരാണ് ഭാരത് വാണി കേന്ദ്രസഭ ചെന്നൈയിലുള്ള കേന്ദ്രസഭയിലുള്ളതാണ് ഹിന്ദി പ്രചാർ സമാചാർ ഏവം ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സമാചാർ എന്നുള്ളതും ദക്ഷിൺ ഭാരത് എന്നുള്ളതുമാണ് ആ പുസ്തകം വാക്യമേ പ്രയോഗിക്കുകയെ വാക്യത്തിൽ പ്രയോഗിക്കുക സംസ്ഥാ സ്ഥാപനം ശബരി മഹാൻ സംസ്ഥാഹേ ശബരി എന്നുള്ളത് വളരെയധികം മഹത്തായ സ്ഥാപനമാണ് നീയുഡാലിന അടിത്തറ പാകുക ഭാരതീയ സംസ്കൃതിക്ക് നീയുടാലോ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ പാകൂ ബഹുഭാഷി ജ്ഞാന ഭാഷകൾ സംസാരിക്കുന്നവർ അനേക ഭാരതി ബഹുഭാഷി ഹേ വളരെയധികം ഭാരതീയരും ജ്ഞാന ഭാഷകൾ സംസാരിക്കുന്നവരാണ് ആജീവൻ ജീവിതകാലം മുഴുവൻ മേം ആജീവൻ ഹിന്ദിക്ക് സേവാ കരുങ്ക ഞാൻ ജീവിതകാലം മുഴുവൻ ഹിന്ദിയുടെ സേവനം അനുഷ്ഠിക്കും
लाभ अन्यद होना लाभम हिंदी से सभी लाभ अन्यद होती है हिंदी को वाली पे गुण उ अड़ा गद्यांश के आधार पर प्रश्नों के उत्तर एक या दो वाक्यमे लिखिए अल तारग्राफि अस्थान अल मू चोद आ चोदे नोक सभाकी परीक्षा वोमें प्रतिवर्ष कितने छात्र भाग लेते हैं सभ्य परीक्ष वर्षंतो एत्र कुछ पकड़ सभा की परीक्षा वोमें प्रतिवर्ष लाखों की संख्या में छात्र भाग लेते हैं सभ्य परीक्ष वर्षंतो लक्षकण पकड़ सभा की शाखाएं किन किन प्रांतों में है सभ्य शाखक ऐसा प्रदेश सभा की शाखाएं दक्षिण के चारों प्रांतों दक्षिण भागते नाल भाग आंध्रावा तेलंगान कर्णाटक केरला और तमिलनाडु केरल तमिनाटिल सभा का प्रधान कार्यालय कहाम सिदु है सभा प्रधान ऑफिस हेड ऑफिस एवं सभा का प्रधान कार्यालय चेन्नई में सिदु है सभा प्रधान कार्यालय ऑफिस चेन्नईल स्थित पांच पांच वाक्य में उत्तर लिखिए अंज अंज वाक्य सेंटेंस उत्तरमे दक्षिण भारत हिंदी प्रचार सभा के बारे में पांच वाक्य लिखिए दक्षिण भारत हिंदी प्रचार सभये अंज वाक्यम ए दक्षिण भारत हिंदी प्रचार सभा एक राष्ट्रीय महत्व की संस्था है राष्ट्रीय महत्व स्थापना इनकी इसकी शाखाएं दक्षिण भारत के चारों प्रांतों में शाखक दक्षिण भारत एला भाग नाल भाग इन शाखाओं का प्रधान कार्यालय चेन्नई में स्थिति है इंटे प्रधान कार्यालय चेन्नईल इसकी स्थापना गांधीजी ने सन 1918 में मद्रास की मद्रास में की गांधीजी 1918 मद्रास स्थापना स्थापित यह संस्था गांधीजी के स्वप्नों को साकार करती आ रही है ई स्थापना इन गांधीजी स्वप्नते साक्षात्क वे प्रवर्ती दक्षिण भारत हिंदी प्रचार सभा की पत्र पत्रिकाओं का उल्लेख कीजिए दक्षिण भारत हिंदी प्रचार सभे पुस्तक पर सभा की चारों प्रांतीय शाखाएं हिंदी के साथ अपनी प्रांतीय भाषाओं में पत्र पत्रिकाएं प्रकाशित करती आ रही है सभा नाल प्रदेश शाखक वी हिंदीपे अदा स्थल मतृभाषय पुस्तक प्रकाशनम आंध्र शाखे श्रवति कर्णाटक शाख से भारतवाणी केरल शाख से केरल भारति और तमिलनाडु से हिंदी पत्रिक निकल रही है आंध्र श्रवति कर्णाटक भारतवाणी केरल केरल भारति तमिनाडी हिंदी पत्रिक पेरुमान पुस्तक केंद्र सभा से हिंदी प्रचार समाचार एवं दक्षिण भारत प्रकाशित हो रही है केंद्र सभी अदायद मद्रास हिंदी प्रचार समाचार कूड़ा दक्षिण भारत पुस्तकूरी पुति इन पत्रिकाओं से प्रचारक और आम जनता लाभान्वित होते अर्हे ई पुस्तक वी प्रचारकन्मार्कुम साधारण जन धारा गुण ई वीडियो निष्टि लाइक षेर सब्सक्राइब मरकरुद अदिनडुत्तुल्ल बेल बटन अमर्त्तुकयुम अमर्त्तानुम मरकरुद।